ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോ കുറെ നാൾക്ക് ശേഷം ഇപ്പൊ ക്ലാസ് ഒക്കെ തുറന്നല്ലേ. ക്ലാസ് ഒക്കെ തുറന്നു കഴിയുമ്പോൾ മാത്സ് നോക്കുമ്പോൾ തല കറങ്ങുന്നുണ്ടോ നിങ്ങൾക്ക് എന്നാ പഠിക്കണം. നമുക്ക് കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് ആയിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. നമുക്ക് എത്ര വേഗം നമുക്ക് തന്നിരിക്കുന്ന പ്രോഗ്രാംസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്കിന്ന് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് ട്രിക്ക് ആണ് എസ്റ്റിമേഷൻ. എന്താണ് എസ്റ്റിമേഷൻ? ഇപ്പൊ നമ്മളൊരു കടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 12% ഓഫ്, 50% ഓഫ് അല്ലെ. ഈ സമ്മർ വെക്കേഷൻ എന്തോ ഒരു ഓഫറാണ് നമുക്ക് വന്നിരുന്നേ. അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് വിതിൻ സെക്കൻഡ്സ് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് 4% ഓഫ് 250 എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? നമുക്ക് ആദ്യം 250 10% കണ്ടുപിടിക്കാം. എങ്ങനെ 10% കണ്ടുപിടിക്കുന്നേ? അപ്പൊ 250 10% എന്ന് പറയുമ്പോ ദാ ഈ ഡെസിമൽ ദാ ഇങ്ങോട്ട് വരാം. അപ്പൊ 25 നമുക്ക് കിട്ടും. ഇനി 25 1% അത് എത്രയാണ്? നമുക്ക് 2.5 കിട്ടും. അപ്പം ഈ 250 1% ആണ് 2.5 എങ്കിൽ അത് ഇൻറ്റു 4 ചെയ്താൽ പോരെ 4% കിട്ടാൻ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പം 250 4% എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അതുപോലെ നമുക്കിനി ഒരു വലിയ നമ്പർ ഒക്കെ അഡീഷൻ വരുക. അപ്പൊ അഡീഷൻ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? കുത്തിയിരുന്നത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ല. അതിനൊരു സിമ്പിൾ ട്രിക്കാണ് അടുത്ത എസ്റ്റിമേഷനിൽ പറയുന്നത്. സോ ദാറ്റ് ഈസ് 988 പ്ലസ് 880. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ആഡ് ചെയ്യുന്ന എങ്ങനെയാ നോക്കിയാലോ. സോ നമുക്ക് ആദ്യമേ ഈ രണ്ട് നമ്പറിന്റെയും അടുത്തുള്ള നമ്പറിലേക്ക് നമുക്കിത് കൺവേർട്ട് ചെയ്യാം, അടുത്തുള്ള 1000. അപ്പം 988 നിയർ 1000 എന്താണ്? 1000 ആണ് അല്ലെ. ഇനി 880 നിയർ 1000 എന്താണ്? 900 ആണ്. അപ്പം ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1900. ഇനി ഈ രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. എത്രയാണ്? 12. ഈ 880 900 ഡിഫറൻസ് എന്താണ്? 20. ഇനി ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. അത് എത്ര കിട്ടി? 32. ഇനി ഈ രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. അത് എത്രയാണ്? 1868. സിമ്പിൾ ആയിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യുന്ന ആൻസർ നമുക്ക് കിട്ടിയില്ലയോ. സോ ഇതുപോലെ നമുക്ക് എസ്റ്റിമേഷൻ മെത്തേഡിലൂടെ, ട്രിക്കിലൂടെ നമുക്ക് വലിയ നമ്പേഴ്സിന്റെ അഡീഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് സബ്സ്ട്രാക്ഷനും കണ്ടുപിടിക്കാം. നിങ്ങൾ ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് ടിപ്പ് നമ്പർ 1 എന്താണ്? വിഷ്വലൈസ്, ഡോണ്ട് മെമ്മറൈസ്. അപ്പോ നമുക്ക് എന്താണ് മാത്സ്, മിക്ക കുട്ടികളും പഠിക്കുന്ന എന്താണ് ആ ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് കാണാൻ പാടും പഠിച്ച് ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാലോ, ഒന്ന് അതൊരു സ്റ്റോറി ബുക്ക് പോലെ ആക്കിയാൽ എങ്ങനെ ഇരിക്കും? അതൊന്ന് വിഷ്വലൈസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, പ്യുവർ മാത്ത് ഈസ് ആക്ച്വലി ലൈക്ക് എ പോയട്രി ഓഫ് ലോജിക്കൽ റീസൺ. അപ്പോ നമ്മള് ഇതൊരു ബുക്ക് പോലെ, ഒരു പോയട്രി പോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പോലെ പഠിക്കണമെന്നാണ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ എങ്ങനെ ഇരിക്കും? സോ വിഷ്വലൈസേഷൻ, നമുക്ക് ആദ്യമേ 1 to 10 വരെയുള്ള നമ്പറിന്റെ ഈവൻ നമ്പേഴ്സിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോ 1 to 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 2, 4, 6 and 8 അല്ലെ. അപ്പം ഈ നമ്പേഴ്സിന്റെ സം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സോ നമുക്ക് ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാം. നമുക്ക് ഇതൊന്നൊരു ഇമേജ് ആക്കി വരച്ചു നോക്കിയാലോ. സോ നമ്മൾ 2 ഇങ്ങനെ രണ്ട് സ്ക്വയർ ആയിട്ട് വരച്ചു. ഇനി അടുത്ത എന്താണ്? 4 അല്ലെ. അപ്പം 1, 2, 3, 4. ഇനി അടുത്ത എന്താ? 6 അല്ലെ. അപ്പം 1, 2, 3, 4, 5 and 6. ഇനി അടുത്ത എന്താണ്? 8. 1, 2, 3, 4, 5, 6, 7 and 8. അപ്പൊ നമുക്ക് ഇതൊരു റെക്ടാംഗിൾ കിട്ടി അല്ലെ. അപ്പൊ ഈ റെക്ടാംഗിളിന്റെ ബേസിൽ എത്രയുണ്ട്? 1, 2, 3 and 4. ഇനി നമുക്ക് ഇതിന്റെ ഹൈറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 1, 2, 3, 4 and 5 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ സം എന്താണ്? 20. അപ്പം ഈ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 0 to 10 എന്താണ്? 20 ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാ കിട്ടിയത്? ഈ n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 0 to 10 അല്ലെ. 1, 2, 3 and 4 നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 10 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ.
അപ്പം അതൊന്ന്, അതിന്റെ കൂടെ പ്ലസ് വൺ. ഇപ്പൊ ഇത് എൻ ആണെങ്കിൽ അതിന്റെ കൂടെ എൻ പ്ലസ് വൺ ആണ്, ഫോർ പ്ലസ് വൺ ആണ് ഫൈവ് അല്ലെ. അപ്പൊ എങ്ങനെയാ കിട്ടിയത് നമുക്കിത്? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അല്ലെ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, സം ഓഫ് ഈവൻ നമ്പേഴ്സിന്റെ ഫോർമുല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കണ്ടുപിടിച്ചെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിനി ഓഡ് നമ്പേഴ്സ്, സം ഓഫ് ഓൾ നമ്പേഴ്സ് ഫ്രം സീറോ ടു ടെൻ കണ്ടുപിടിച്ചാലോ നോക്കാം അല്ലെ. സോ നമ്മൾ കുറച്ച് മുമ്പേ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ക്വയർ ഇടുവാണ്. സോ വൺ ത്രീ ഫൈവ് സെവൻ നയൻ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒന്നിനും ടെന്നിനും ഇടയിലുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി വിഷ്വലി പ്ലോട്ട് ചെയ്യാം. സോ വൺ ഉണ്ട്, ത്രീ ഉണ്ട്, ഫൈവ് ഉണ്ട്, സെവൻ ഉണ്ട് ആൻഡ് നയൻ ഉണ്ട് അല്ലെ. ഇനി ഇതിന്റെ ബേസ് നോക്കിയേ, വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ്. അപ്പൊ ബേസിൽ എത്രയുണ്ട്, ഫൈവ് ഉണ്ട്. ഇനി ഹൈറ്റ് എത്രയാണ്, വൺ ടു ത്രീ ഫോർ ഫൈവ് ഇഞ്ചു ഫൈവ്. അപ്പൊ ഇതൊരു സ്ക്വയർ ആണല്ലേ. അപ്പൊ ഇനി നോക്കി ഇതെങ്ങനെ കണ്ടുപിടിച്ചേ, ഇതെങ്ങനെ വന്നേ, വൺ ടു ത്രീ ഫോർ ഫൈവ് എത്ര ഓഡ് നമ്പേഴ്സ് ആണോ സീറോ മുതൽ ടെൻ വരെ ഉള്ളത്, ഫൈവ് ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അത് തന്നെയാണ് ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, അതിന്റെ സമ്മ് കിട്ടുന്നത്, ദാറ്റ് ഈസ് 25. And that how it comes, n into n, that is n square. Appa n square aanu namukkariyam, n square aanu sum of all odd numbers inde formula ennu namukku ariyalle. Appa nammal visually nammal adu plot cheyidu. Ini namukku adutha trick endanu nokka. Trick number 2 endanu, division by 5. Appa division by 5 kekkumbo ellarkum thonnu idu endu eluppana, ഇതാണ് ഇത്ര വലിയ ട്രിക്ക്, നമുക്ക് നോക്കാം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. സോ 2341 ഡിവൈഡഡ് ബൈ ഫൈവ്, നമുക്കറിയാം ഫൈവ് എന്ന് പറയുന്നത് എന്തുവാണ്, 10/2 ആണ് നമുക്ക് അറിയാം. സോ നമുക്ക് ഫൈവിന് പകരം നമുക്ക് എന്ത് എഴുതാം, 10/2 എന്ന് എഴുതി നോക്കാം അല്ലെ. ദാറ്റ് ഈസ് 2341 ഡിവൈഡഡ് ബൈ 10/2. ഇനി ഇവിടെ നോക്കിക്കേ, എ ബൈ ബി ഓൾ ഡിവൈഡഡ് ബൈ സി ബൈ ഡി. അതായത് ഇവിടെ നമുക്ക് 2341 all divided by 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ എ ബൈ ബി എന്ന ഫോർമുല ആയില്ലേ, ഡിവൈഡഡ് ബൈ സി ബൈ ഡി. ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്, എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി എന്നാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാ വരുന്നത്, 2341 into 2/10 എന്ന് വരും. സോ അക്കോർഡിംഗ് ടു ബോർഡ് മാസ്റ്റർ റൂൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഡിവൈഡ് ബൈ 10. ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക. സോ divide by 10. Appo 2341 divided by 10 varumba endu varum, ivadanu oru decimal ingotheku varum. Appo engane varune, 234.1 ennu varu alle. Ini adutha step ennu parayunnathu endanu, multiply by 2, that is 2304.1 into 2. Simple endanu, 468.2 ennu namukku കിട്ടും. ഇത് നിനക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞേ ഉള്ളൂ, അടുത്തൊരു എക്സാം നമുക്ക് ക്യുക്ക് ആയിട്ട് നോക്കിയാലോ. സോ 897 ഡിവൈഡഡ് ബൈ 5. സോ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ, 897/10 ചെയ്യണം. സോ ഇറ്റ് കംസ് 89.7, ദെൻ മൾട്ടിപ്ലൈ ബൈ 2, ദ ഗിവൺ ആൻസർ ദാറ്റ് ഈസ് 897 into 2. 2 7s are 14, ക്യാരി ഓൺ 1 9 2s are 18, plus 1 19, carry on 1 8 2s are 16, plus carry on 1, that is 17, that is 1794. Ini ivide oru decimal undallo, so that decimal comes over here, so the answer is 179.4. appo within second namukku oru long division oluvaaki within second namukku endu kandupidikkan patti, the answer kandupidikkan patti. Okay, appo ee oru method ningal follow cheythu nokku. അടുത്ത ടിപ്പ് നോക്കിയാലോ, ടിപ്പ് നമ്പർ 2, സ്ട്രെങ്തൻ യുവർ ഫണ്ടമെന്റൽസ്. ഒരിക്കൽ എറിക് ടെമ്പിൾബർ എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് മാത്തമാറ്റിഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ഒബിയസ് ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് വേർഡ് ഇൻ മാത്തമാറ്റിക്സ്. അതായത് നമ്മൾ എന്താണ്, ഒരു വലിയ ഫോർമുല അത് അതേപടി പഠിച്ച്, ഒരു കോംപ്ലക്സ് ഫോർമുല അതേപടി പഠിച്ച് അതേപടി കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കും, ബട്ട് നെവർ ഡു ദാറ്റ് നമ്മൾ ഫണ്ടമെന്റൽസിലേക്ക് വന്ന്
എത്രയും സിമ്പിളാക്കി നമുക്ക് ഫണ്ടമെന്റൽസ് ബേസിക് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് മാത്സിന് മുന്നോട്ട് വന്നാൽ മാത്സ് ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആകുമെന്നാണ് നമ്മുടെ എറിക് ടെമ്പിൾ ബെൽ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ ഈ കോംപ്ലക്സ് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാതെ നമ്മൾ എന്തോ ഒരു സിംപ്ലിഫൈ വേണം ബേസിക് എന്ന് പഠിക്കാൻ പറ്റുമോ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്സിൽ ടോപ്പ് ആവാൻ പറ്റും. സോ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാലോ. ട്രിക് നമ്പർ 3, മൾട്ടിപ്ലിക്കേഷൻ ബൈ 11. ഇപ്പൊ നമ്മൾ ഓർക്കും ഇതെന്താ ലെവന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചാൽ പോലെ ഇല്ല, വലിയ നമ്പേഴ്സ് വന്ന് ഇവിടെ എളുപ്പത്തിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഇവിടെ നോക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് പോയാലോ. സോ 43 × 11 ഇത് എന്ത് എളുപ്പാന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ. സോ ഇത് എങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാം? ഇത് കണ്ടോ, ഇവിടുന്ന് നമ്മൾ യൂണിറ്റ് പ്ലേസിൽ ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇവിടെ നീ 3 ഉണ്ടല്ലോ, വൺസ് പ്ലേസ്, അത് അതേപടി ഇവിടുത്തെ വൺസ് പ്ലേസിലേക്ക് നമ്മൾ ഇടുക. ഇവിടുത്തെ ഫസ്റ്റ് പ്ലേസ് ഉണ്ടല്ലോ 4, അതും അതേപടി ഇവിടുത്തെ ഫസ്റ്റ് പ്ലേസിലേക്ക് നമ്മൾ ഇടുക. ഇനി ഇതിന്റെ ഇടയിലുള്ള നമ്പർ എങ്ങനെ കണ്ടുപിടിക്കണം അറിയോ? ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാ, ആഡ് ചെയ്യാ. 4 + 3 എന്താണ്? 7. അത് എങ്ങോട്ടേക്ക് വരും? ദാ ഇവിടെ വരും. അപ്പൊ ഇതിന്റെ ആൻസർ എന്തുവാണ്? 473. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് എളുപ്പമാണ്? പിന്നെ കുറച്ചുകൂടെ വലിയ നമ്പറിലേക്ക് നമുക്ക് ചെയ്ത് നോക്കിയാലോ. ദാറ്റ് 346 × 11. അപ്പം ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ യൂണിറ്റ് പ്ലേസിൽ അത് അതേപടി ഇങ്ങോട്ടേക്ക് യൂണിറ്റ് പ്ലേസിലേക്ക് ഇട്. അതുപോലെ ഇവിടുത്തെ വൺ ഫസ്റ്റ് പ്ലേസിലെ ആ നമ്പർ ഇവിടെയും അതേപടി ഫസ്റ്റ് പ്ലേസിലേക്ക് ഇടുക. ഇനി ഇവിടെ നോക്കാം, ഈ ലാസ്റ്റ് 2 നമ്പേഴ്സ് നോക്കുക, അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ എന്നാ കിട്ടുന്നേ? 10. അപ്പം ഇവിടുത്തെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങോട്ടേക്ക് എഴുതാം. ക്യാരി ഓൺ എന്ത് വന്നു? 1 വന്നത്, ക്യാരി ഓൺ ആയിട്ട് എഴുതുക. ഇനി ഈ ആദ്യത്തെ രണ്ട് നമ്പർ ഇതുപോലെ തന്നെ ആഡ് ചെയ്യുക. 3 + 4 എന്താണ്? 7. അത് എങ്ങോട്ടേക്ക് എഴുതുക? ഇങ്ങോട്ടേക്ക് എഴുതുക. അപ്പം ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. 6, 0. 7 + 1 എന്താണ്? 8. അപ്പം ബാക്കി ഇവിടെ ഉള്ളത് എന്താണ്? 3. അതേപടി എഴുതുക. അപ്പം ഇതാണ് ഇതിന്റെ ആൻസർ, 3806. അപ്പം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് എത്ര വലിയ നമ്പർ ആണെങ്കിലും നമുക്ക് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് ക്യാരി ഓൺ എടുക്കാൻ മറക്കരുത്. അത് കഴിഞ്ഞ് ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ബൈ 11 നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, എത്ര വലിയ ഡിജിറ്റ് ആണെങ്കിലും. അപ്പൊ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ. സോ ഇനി അടുത്ത ട്രിക്ക് എന്താന്ന് നോക്കിയാലോ. ട്രിക്ക് നമ്പർ 4, സ്ക്വയർ ഓഫ് എ നമ്പർ എൻഡിങ് ഇൻ 5. അപ്പം ഏതൊരു നമ്പറും 5 കൊണ്ട് എൻഡ് ചെയ്യുന്നതിന്റെ സ്ക്വയർ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. സോ 85 × 85. അപ്പൊ നമുക്കറിയാം 5 × 5 എന്താണ്? 25 ആണ്. അത് എപ്പോഴും ഏറ്റവും അവസാനം 25 എന്ന് വരും. ഇനി ആദ്യത്തെ രണ്ട് നമ്പർ, അതിന് മുമ്പുള്ള നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടു, 8 സക്സസ്, 8 സക്സസ് നമ്പർ എന്താണ്? 9 അല്ലെ. അപ്പൊ ഈ ഈ രണ്ട് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 72. അപ്പം ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഏതൊരു നമ്പർ ആയിക്കോട്ടെ, അതിന്റെ ഫസ്റ്റ് ഡിജിറ്റിന്റെ ഏത് നമ്പറാണോ അതിന്റെ കമ്മിങ് സക്സസർ ആയിട്ട് അതെന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇതിപ്പോ 85 എളുപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേറൊരു നമ്പർ ചെയ്ത് നോക്കിയാലോ. 105 × 105. നമ്മൾ മുമ്പേ ചെയ്ത പോലെ 5 × 5 എന്താണ്? 25. അത് നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ്സിൽ എഴുതാം. ഇനി നോക്കിയേ, ഇപ്പോഴത്തെ ഫസ്റ്റ് നമ്പർ എന്താണ്? 10. അപ്പൊ അതിന്റെ സക്സസർ എന്താണ്? 11. അപ്പൊ 10 × 11 എന്താണ്? 110 ആണ്. സോ ഇതാണ് ഇതിന്റെ ആൻസർ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 5 എൻഡിങ് നമ്പറുമായിട്ട് നിങ്ങളൊന്ന് സ്ക്വയർ ചെയ്തിട്ട് കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്തേ, നോക്കട്ടെ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന്. സോ ഇപ്പൊ മനസ്സിലായല്ലേ മാത്സ് കാൽക്കുലേഷൻ എന്ത് എളുപ്പമാണ്? നമ്മൾ ഈ കറക്റ്റ് ഫോർമുല വെച്ച് പഠിച്ചുകൊണ്ടിരിക്കാതെ അതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്ന് ഫോളോ ചെയ്താൽ. ഇപ്പൊ നമ്മളിവിടെ വളരെ ബേസിക് എന്നും ഫണ്ടമെന്റൽസ് എന്നുമാണ് നമ്മൾ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോ കോംപ്ലക്സ് ആയിട്ടുള്ള ഫോർമുല പോലും അതിന്റെ ഫണ്ടമെന്റലേക്ക് ബേസിക്കിലേക്ക് കൺവേർട്ട് ചെയ്തൊന്ന് ചെയ്ത് നോക്കിയേ, എന്ത് എളുപ്പമാകുമെന്ന്. സോ നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സോ അടുത്ത ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് മാത്സിന്റെ കുറച്ചധികം പ്രോബ്ലംസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. Thank you.